നമസ്കാരം ഉണ്ട്. ഇന്ന് നമ്മുടെ തിരുവോണമാണ്, എല്ലാവരും ആഘോഷത്തിലാണ്. ഞാനും ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട്, പുറത്തിറങ്ങുന്നത് തെറ്റായതുകൊണ്ട് വീട്ടിലിരുന്ന് ആഘോഷിക്കുന്നത് കൊണ്ട് രാവിലെ ഓഫീസിലും ഇച്ചിരി ആഘോഷിച്ചൊക്കെ അത് വെച്ചു. അതിനിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ, ആവേശം കൊള്ളിച്ച ഒരു ആഘോഷം നടന്നു. മറ്റൊരിടത്തുമല്ല, കണ്ണൂർ ജില്ലയിലെ മാവിലയിലാണ്. മാവില നമ്മുടെ സഖാക്കളുടെ നാടറിയാമല്ലോ. അവിടെ DYFI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സംഘടനയില്ല. മാവിലയ്ക്ക് ചെന്ന് നോക്കണം. മാവിലയിൽ ആകപ്പാടെയുള്ളത് DYFI. അപ്പോൾ സാധാരണഗതിക്ക് ഈ ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്സവമാണ്. പക്ഷേ എല്ലാവരുടെയും ഉത്സവമാണെങ്കിലും അതിനൊരു ഹിന്ദു ടച്ചുണ്ട്. അതുകൊണ്ടാണ് വെജിറ്റേറിയൻ. നമുക്കറിയാം, നമ്മുടെ ഓണസദ്യ എന്ന് പറഞ്ഞ് വെജിറ്റേറിയനാണ്. പപ്പടം മുതൽ പായസം വരെയുള്ള സകല സാധനങ്ങളും കൂട്ടിയുള്ള ഓണസദ്യ വെജിറ്റേറിയനാണ്. പക്ഷെ നമ്മുടെ മാവിലായിക്കാർക്ക് ഓണം എന്ന് പറയുന്നത് വെജിറ്റേറിയൻ അല്ല. അവർക്ക് നല്ല ഒന്നാം തരം ചിക്കനും മട്ടനും ബീഫും നിർബന്ധമാണ്. നോട്ട് ദ പോയിന്റ്, ബീഫ്. അപ്പോൾ ചോദിക്കും, പന്നിയില്ലേ? ഹേയ്, പന്നിയില്ല. കാരണം ഈ അടുത്ത കാലത്ത് മലബാറിലെ പലയിടങ്ങളിലും ഓണത്തിൻ്റെ അവകാശികൾ മാറിപ്പോയി. അത് കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് നമ്മുടെ ഓണത്തിൻ്റെ അവകാശി KP ശശികല കൊണ്ടുപോയതുപോലെ, ഇപ്പോൾ ഒരു മുസ്ലിയാര് ഓണത്തിൻ്റെ അവകാശമായിപ്പോയി. മുഹമ്മദ് അലിയാണ് മാവേലി എന്നൊരു തിയറിയൊക്കെ അവതരിപ്പിച്ച കൊണ്ടുപോയി. കണ്ണൂർ ഭരിച്ചിരുന്ന മുഹമ്മദ് അലിയാണ് മാവേലി എന്ന തിയറിയൊക്കെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഓണത്തിൻ്റെ ഭക്ഷണം കൂടി മാറ്റി തുടങ്ങി. സ്വാഭാവികമായും ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് തോൽപ്പിക്കണമെന്ന് വിശ്വസിക്കുന്ന സഖാക്കൾ അത് ഏറ്റുപിടിക്കും. സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ ഓണത്തിന് സദ്യ ഇല്ല. മാവേലി മുഹമ്മദ് അലി ആയതോടുകൂടി ഓണത്തിൻ്റെ സദ്യ ഇല്ലാതായി. പകരം ഓണത്തിന് ഇനി മുതൽ ചിക്കൻ പ്രധാനപ്പെട്ടതുണ്ട്. ചിക്കൻ എല്ലായിടത്തും ലഭ്യമാണ്. ചിക്കൻ ഇല്ലാത്തടത്ത് നമ്മുടെ സഖാക്കൾ തന്നെ ഇറച്ചി വെട്ടിക്കൊടുക്കും. വെറുതെ പറഞ്ഞല്ല, നല്ല ഒന്നാം തരം ബീഫും ഉണ്ടാവും, നല്ല ഒന്നാം തരം ആടും ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ മാവിലായിലെ സഖാക്കൾ, മാവിലായ സഖാക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചുവപ്പല്ലാതെ ഒന്നുമില്ല, പച്ച അടിയിലാണ്, അകത്താണ്, പക്ഷെ ബാക്കി ചുവപ്പാണ്. ഈ ചുവപ്പിൻ്റെ തിളക്കത്തിൽ തിളങ്ങി തിളങ്ങി നിൽക്കുന്ന മാവിലായ സഖാക്കൾ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു, ഇറച്ചി വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക, ഉത്രാടത്തിന് മുമ്പ് വിളിക്കണം. അങ്ങനെ ഇറച്ചി വെട്ട ഒരു വലിയ കലയായി ഏറ്റെടുക്കുകയും വലിയ ഒരു ഇടത്ത് ഇറച്ചി വെട്ട് നടത്തുകയും അവിടെ നിന്ന് വലിയ തുകയ്ക്ക് ബീഫും ആടും ഇങ്ങനെ കയറ്റി അയക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് ഈ സാധനത്തിനകത്ത് ചെറിയ ഇരക്കിന് അബദ്ധം പറ്റി. അതായത് ഈ ബീഫും ആടും തമ്മിൽ മാറിപ്പോയി. ചിലയിടങ്ങളിൽ അത് വിറ്റപ്പോൾ മാറിപ്പോയി. പക്ഷെ അതെല്ലാം സോർട്ട് ചെയ്യും. നമ്മുടെ സഖാക്കൾക്കെതിരെ ആരും ശബ്ദം ഉയർത്തത്തില്ലല്ലോ. ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകത്തില്ലേ? എന്തായാലും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ പണി. അപ്പോൾ ഏതാണ്ട് 10,000 രൂപ ലാഭം കിട്ടിയെന്ന് സഖാവ് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാലും ഈ ഓണത്തിന് വളരെ സവിശേഷമായ ഒരു സംഭവമാക്കി മാറ്റിയ, അതിനൊരു വെജിറ്റേറിയന് പകരം നോൺ വെജിറ്റേറിയൻ ഓണമാക്കി മാറ്റിയ, ഇറച്ചി വെട്ട് ഓണമാക്കി മാറ്റിയ സഖാക്കൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. എന്തായാലും ഇറച്ചി വാങ്ങുന്നതിന് വേണ്ടി ഞങ്ങളൊരു പ്രതിനിധി മാവിലായിലെ ഒരു സഖാവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ സംഭാഷണങ്ങൾ തുടർന്ന് കേൾക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നോൺ വെജിറ്റേറിയൻ ഓണാഭിവാദ്യങ്ങൾ. ഹലോ, ആ ഇറച്ചി വിൽപ്പനയുടെ അത് കഴിഞ്ഞോ? ആ കഴിഞ്ഞു, ഇന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ആ അതെ, നമ്മളൊരു ഫണ്ട് സ്വരൂപത്തിന്റെ ഭാഗമായിട്ട് നടത്തിയതാണ്. ഓക്കെ ഓക്കെ. ശരിക്കും എത്ര വീട്ടില് മറ്റേ എത്ര ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു? അത് ഇത്രയാന്ന് കൃത്യമായിട്ട് കണക്ക് എന്റെ കയ്യിൽ. നല്ല ഓർഡർ ഉണ്ടായിരുന്നു. ആ മോശമില്ല, എന്നാലും കുറവായിരുന്നു. കാരണം നമ്മുടെ മട്ടനും ബീഫും ആയതുകൊണ്ട് കുറവായിരുന്നു. ഓണക്കാലത്ത് അധികം ചിക്കനല്ലേ അധികാളും ഉപയോഗിക്കാം. ചിക്കൻ ഒഴിവാക്കിയത്? ചിക്കനൊക്കെ നാട്ടില് ഒരുപാട് ചിക്കൻ ഫാമും കാര്യങ്ങളും ഉണ്ട്. അപ്പോ നമ്മളത് വിറ്റ് കഴിഞ്ഞാല് അവർക്ക് വല്ലാത്തൊരു പ്രയാസമായിരിക്കും. ഇത് DYFI മാവില യൂണിറ്റിന്റെ ഫണ്ട് വിതരണത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലേ? ആ മാവില മേഖല കമ്മിറ്റിയുടെ. ഇത് എത്ര ഫണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് അത്? ഫണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി പ്രവർത്തന ഫണ്ടായിട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ഒരു 2 വർഷം കൂടുമ്പോൾ DYFI എന്നുള്ള നിലയിൽ ഫണ്ട് പ്രവർത്തനം നടത്തലുണ്ട്. അപ്പോ അത് ഈ വർഷം കൊറോണ ആയതുകൊണ്ട് ആളുകളെ കണ്ട് പിരിക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി വെച്ചിട്ട് ഇപ്പൊ ഈ ഇവിടെ പിന്നെ നാട്ടില്
ഉള്ള ഐ ബീഫ് മട്ടൺ അറക്കുന്ന അവരത്ര പൈസ തന്നെ വിൽക്കുന്നത്, അതേ എമൗണ്ട് തന്നെ നമ്മൾ വിറ്റിട്ടുള്ളത്. അപ്പൊ ഇതിന് അറവ് അറവ് അറക്കുന്നൊക്കെ അറുത്തതൊക്കെ എവിടുന്നാ? അറുത്ത് കണ്ടോന്നാണോ? പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അറുത്തത്. ഓ, അവിടെ സ്ഥിരമായിട്ട് അറക്കുന്ന സ്ഥലമുണ്ട്. ഓ ആ ഓ ശരി. ആ അവര് അറുത്ത് തന്നാണ് അല്ലേ? ശരിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടോ? ലാഭം വലിയൊരു എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല, ഒരു 10,000 രൂപ താഴെ ഉണ്ടാവും. നമുക്ക് അത്രയും ഓർഡർ കിട്ടിയിട്ടുള്ളൂ. 10,000 ഓർഡറിൽ താഴെ വന്നിട്ടുള്ളൂ അല്ലേ? അല്ല ഓർഡർ ആണോ അല്ലെ പൈസയാണോ? ഓർഡർ അല്ല, പൈസ. ലാഭം എന്ന് പറയുന്നത് 10,000 രൂപ താഴെ കിട്ടിയിട്ടുള്ളൂ. മട്ടൻ മട്ടനും അല്ലേ? മട്ടനും ലാഭം കിട്ടിയില്ലേ? ആ മട്ടനും ആ കിട്ടിയിട്ടുണ്ട്. കൂടിയാണ് പറഞ്ഞത് ടോട്ടൽ എമൗണ്ട്. ആ അല്ല, ശരിക്കും ഇതിന് ഇങ്ങനെ ഒരു ഫണ്ട് വിൽപ്പനയുടെ കാര്യം എങ്ങനെയാ വന്ന്? ഇങ്ങനെ ഒരു ഫണ്ട് വിൽപ്പന എങ്ങനെ ഒരു ആശയം വന്നു ഈ രീതിയിൽ ഒരു ഫണ്ട് സമാഹരിക്കാന്ന് വിചാരിച്ചിട്ടെ? നമ്മള് കഴിഞ്ഞ ഈ റീസൈക്കിൾ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ട് നമ്മളെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് അവർക്കൊരു സഹായമായിട്ട് ഒരു ചെറിയൊരു തുക കിട്ടുമെങ്കിൽ അതല്ല, അതാണല്ലോ നല്ലത്. ഫുള്ള് അന്ന് ഇന്ന് 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 തന്നെ എല്ലാം ഇവിടെ എത്തിച്ചെന്ന് തോന്നുന്നു. ഓർഡറൊക്കെ ഇന്നലെ ഉച്ച വരെ എത്ര മണി വരെ ഓർഡർ എടുത്തിരുന്നു? ഇന്നലൊരു പരമാവധി വൈകിട്ട് 9 മണി, മാക്സിമം രാത്രി 9 മണി വരെ എടുത്തിട്ടുണ്ട്, ഓർഡർ എടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഇന്ന് രാവിലെ കംപ്ലീറ്റ് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു അല്ലേ? മട്ടനും ചിക്കനും തമ്മിൽ, മട്ടനും ബീഫും തമ്മിൽ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ലില്ല, അതൊന്നും ഇല്ല അല്ലേ. ഒന്ന് രണ്ട് സ്ഥലത്തൊരു പ്രശ്നം വന്നു, അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്തു. മാറിപ്പോയിട്ടുണ്ട് അല്ലേ? ഒന്ന് രണ്ട് സ്ഥലത്ത് മാറിപ്പോയിട്ടുണ്ട്, അപ്പൊ ക്ലിയർ ചെയ്തു. അതെങ്ങനെ മനസ്സിലായി അവർക്ക്? അവര് അവര് പറഞ്ഞാണോ മാറിപ്പോയി എന്നുള്ളത്? അതെ, അവര് ഓൺ ദി സ്പോട്ട് വിളിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാവല്ലോ. ഓ, അത് ശരി. വീട്ടുകാർക്ക് മനസ്സിലായിട്ടല്ലേ? മട്ടൺ അതുപോലെ തന്നെ ഇന്നലെ ഒരു ഉച്ചയോടെ മട്ടന്റെ ഓർഡർ എടുക്കൽ നിർത്തിയത്, അത് ഏകദേശം ഫില്ല് ആയതുകൊണ്ട് മട്ടന്റെ ഓർഡർ ഇന്നലെ ഉച്ചയോടെ നിർത്തിയിരുന്നു. ഓക്കെ. എത്ര മറ്റേ മട്ടൻ എത്ര മറ്റേ ആടിനെ അറുത്തിട്ടുണ്ട്? ആടിന് എത്ര അറുത്തതെന്ന് അറിയില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ നിരീക്ഷണത്തിലായതുകൊണ്ട് ഞാനൊക്കെ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പറ്റിയില്ല. ഒരു ഉണർവ് ഉണ്ടാക്കിയോ അത് ഡിവൈഫൈക്ക്? ശരിക്കും ഒരു ഉണർവ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആ പിന്നെ നമ്മുടെ മേഖലാ കമ്മിറ്റി എന്ന് പറയുന്നത് നല്ല മേഖലയിലുള്ള എല്ലാ പ്രവർത്തനവും നല്ല ഉണർവിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഇതില്ല. കാരണം നമ്മള് നല്ല മാറ്റത്തില് നല്ല രീതിയിൽ സജീവമായി വർക്ക് ചെയ്യുന്ന കമ്മിറ്റിയായത് നമുക്ക് ഇത് വലിയ ഇതല്ല. ഇതിനു മുമ്പ് ഇതേ രീതിയിൽ എന്തെങ്കിലും വർക്കുകൾ വന്നിട്ടുണ്ടോ? അതേമാതിരി വ്യത്യസ്തമായ ഒരു പരിപാടിയാണുള്ളത് ഫണ്ട് ശേഖരണം. ഇതിന് വേറെ മാതൃകകളില്ലല്ലോ. നമ്മള് ഡിഎഫ്ഐയുടെ പ്രവർത്തന ഫണ്ട് എന്നുള്ള നിലയില് കഴിഞ്ഞ ഫണ്ട് വർക്കുകളൊക്കെ ആളുകളെ കണ്ട് നേരിട്ട് അവര് തരുന്നൊരു ചെറിയ 10-20 രൂപയുടെ കൂപ്പണൊക്കെ ആക്കിയിട്ടാണ് അവരെ കയ്യിൽ നിന്നാണ് ഫണ്ട് കളക്ട് ചെയ്യാറ്. അപ്പോ ഈ കൊറോണയുടെ സമയത്ത് റീസൈക്കിൾ കേരള എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുന്നു ഡിഎഫ്ഐ. നിങ്ങളെ ചോദിക്കേണ്ട ഒരു 11 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്തിരുന്നു. അതെന്ന് വെച്ചാല് നമ്മുടെ മേഖലയില് ഈ പഴയ ആക്രി സാധനങ്ങളുണ്ടല്ലോ, അത് കേരളത്തിലെല്ലാ മേഖലാ കമ്മിറ്റി ഈ പഴയ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് അത് വിറ്റിട്ടുള്ളത്. അതുപോലെ നമ്മള് അച്ചാറ് വിൽപ്പന നടത്തി, പിന്നെ ഒന്ന് മുണ്ട് വിൽപ്പന നടത്തി, ചില മേഖലകളിലെ ബിരിയാണി ഫെസ്റ്റ്, അങ്ങനെ ഒരുപാട് പരിപാടി നടത്തിയിട്ടാണ് ഇത് സമാഹരിച്ച് നമ്മളെ 1 ലക്ഷം രൂപക്ക് മുകളിൽ നമ്മുടെ മേഖലാ കമ്മിറ്റി ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങളെ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. നമ്മുടെ ഒരു ഫണ്ട് പ്രവർത്തനം നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ വേറെ ആള് പറഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കിയാണ്. അപ്പൊ ഇന്ന് ആണ് തീർന്നതെന്നുള്ള നമ്മൾ അറിഞ്ഞില്ല, ഇന്നലെ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞില്ല. അപ്പൊ എന്തെങ്കിലും സംസാരിക്കുന്ന ആരായിരുന്നു ഡിവൈഫൈയുടെ?
ഞാൻ മാവിലെ ഈസ്റ്റ് മേഖല പ്രസിഡന്റ് ആണ്. പേരെന്താ? എന്റെ പേര് സായന്ത്. സായന്ത്, സായന്ത് അല്ലെ? ആയിക്കോട്ടെ. ഞാൻ മനോജാണ്. ഞാനിപ്പോ ഒരാള് വിളിച്ചിട്ട് ഒന്ന് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞ. ഞാൻ എനിക്ക് അറിയില്ല, അത് ഇന്നലെ തീർന്ന കാര്യം അറിഞ്ഞില്ല. ഓക്കെ ഓക്കെ. അപ്പൊ സ്ഥലം ചോദിക്കാൻ കാരണം നേരത്തെ ഒരുപാട് തൃശ്ശൂരിൽ നിന്നൊക്കെയുള്ള ചില ആർ എസ് എസിന്റെ ആളുകൾ നമ്മളെ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അവര് പറയും നിങ്ങളെന്താ പെരുന്നാളിന് പോത്തിറക്കുന്നില്ല, നിങ്ങൾ ഇതാക്കുന്നില്ലെന്ന് മറിച്ച് അവര് വളരെ മോശമായ രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ ഇന്നലത്തെ പ്രശ്നത്തിൽ തന്നെ അങ്ങനെ വന്നോ? ഇങ്ങനെ ഇന്നലത്തെ ഇതിലാണോ അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞത്? ഇന്നലത്തെ അല്ല, നമ്മള് ഈ പരിപാടി നടത്തിയതുകൊണ്ട് മാത്രം ഈ ഒരു പോസ്റ്റ് എവിടുന്ന് അവർക്ക് വെച്ചിട്ട് അവരുടെ സംഘടനയുടെ ആളുകളുള്ള ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഇട്ടിട്ട് നമ്മളെ മൂന്ന് ആളുകളുടെ നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു പോസ്റ്ററിൽ. അപ്പൊ ഈ മൂന്നാളുകൾ ഇവർ മാറി മാറി ഓരോ ആളുകൾ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഓണോ പെരുന്നാള് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളെ ഫണ്ട് ചേർന്ന് ഈ സമയത്താണ് വന്നത്. അപ്പൊ ഓണം ആയതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതുകൊണ്ട് അതുപോലെ പെരുന്നാളിന് ആ സമയത്ത് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളെ പഞ്ചായത്തിലെ ലോക്ക്ഡൌണും കാര്യങ്ങളും. അപ്പൊ ആ സമയത്ത് നമ്മൾ എല്ലാ ആളുകളുടെ വീട്ടിലും ആവശ്യ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും നമ്മള് രാഷ്ട്രീയ അല്ലെങ്കിൽ മതമൊന്നും നോക്കിയിട്ടില്ല. നമുക്കൊരു മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ താങ്ക്സ്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓക്കെ.